ഒന്നാമത്തെ ഒരു അന്തരീക്ഷമർദ്ദം ഉള്ളപ്പോൾ ഈ ഇതിനെ പി വൺ ആക്കി എടുക്കുക, ഇത് അപ്പോൾ ബി വൺ, ഇത് പി ടു, ഇത് ബി ടു, അത്തരത്തിൽ എടുക്കുക. ഇതേ ഒന്നാമത്തേത് ഇത് ഉപയോഗിച്ചിട്ട് ഇവിടെ ഇത് പി വൺ ബി വൺ, ഇത് പി ടു, ഇത് ബി ടു, അങ്ങനെ നമുക്ക് ഇത് രണ്ടും പട്ടിക പൂരിപ്പിക്കുവാനുള്ള സംഖ്യകൾ ക്രിയ ചെയ്ത് നോക്കി കണ്ടുപിടിക്കുക. അതെങ്ങനെയാണെന്ന് നോക്കാം. പി വൺ രണ്ട്, പി ടു അഞ്ച്, ബി ടു. അപ്പോൾ പി വൺ ബി വൺ സമം പി ടു ബി ടു, രണ്ടേ ഗുണം അയ്യായിരം സമം മൂന്നേ ഗുണം ബി ടു. അതുകൊണ്ട് ബി ടു സമം രണ്ടേ ഗുണം അയ്യായിരം ഭാഗം മൂന്ന്, ഇതാ 33333 ml. അതുപോലെ വി വൺ 2000, പി വൺ 5, പി ടു എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ബി ടു സമം 1538, അതുകൊണ്ട് പി ടു സമം പി വൺ വി വൺ സമം പി ടു വി ടു എന്ന് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് പി ടു സമം പി വൺ വി വൺ ഭാഗം വി ടു, പി വൺ വി വൺ അയ്യായി 5 ഗുണം 2000 സമം 5 ഗുണം പി ടു. അപ്പോൾ പി ടു സമം നമുക്കിതും 6.5 ATM. ഇതേ രീതിയിൽ നമുക്ക് വളരെ നിസ്സാരമായിട്ട് ഇങ്ങനെയുള്ള ഗണിത പ്രശ്നങ്ങൾ ചെയ്യുവാൻ സാധിക്കും. ഇനിയും മറ്റൊരു ചോദ്യം. പരമാവധി 10 ലിറ്റർ വരെ വികസിക്കാവുന്ന ഒരു ബലൂണിന് 300K താപനിലയിൽ 9 ലിറ്റർ വ്യാപ്തമുണ്ട്. ബലൂൺ കുറേ സമയം വെയിലത്ത് തൂക്കിയിട്ടപ്പോൾ അത്, അതായത് ബലൂൺ പൊട്ടാനുള്ള കാരണം, ഇത് വിശദീകരിക്കാൻ ഏത് വാതക നിയമമാണ് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക? ബലൂൺ പൊട്ടാതിരിക്കുന്നത് പരമാവധി എത്ര താപനില വരെയാണ്? ഈ താപനിലയുമായി ബന്ധപ്പെട്ട കാര്യം പറയുമ്പോൾ എപ്പോഴും കെൽവിൻ താപനിലയിൽ തന്നെ തരണം എന്നില്ല. ചാൾസ് നിയമം അനുസരിക്കുന്നത് താപനില കെൽവിൻ താപനിലയിൽ ആയിരിക്കുമ്പോഴാണ്. അപ്പോൾ ഡിഗ്രി സെൽഷ്യസിൽ തരുന്ന താപനിലയെ കെൽവിൻ താപനിലയിലേക്ക് മാറ്റേണ്ടതുണ്ട്. ഡിഗ്രി സെൽഷ്യസിൽ നിന്നും കെൽവിൻ താപനിലയിലേക്ക് മാറ്റണമെങ്കിൽ ഡിഗ്രി സെൽഷ്യസ് താപനിലയോട് 273 കൂടെ കൂട്ടണം. അതേപോലെ കെൽവിൻ താപനിലയെ ഡിഗ്രി സെൽഷ്യസ് താപനിലയാക്കണമെന്നുണ്ടെങ്കിൽ കെൽവിൻ താപനിലയിൽ നിന്നും 273 കുറയ്ക്കണം. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ 300 കെൽവിൻ താപനിലയാണ് ഉള്ളത്. അപ്പോൾ ബലൂൺ പൊട്ടാനുള്ള കാരണം എന്താണ്? ചോദ്യം ഒന്നുകൂടെ നോക്കാം. 10 ലിറ്റർ വരെ വികസിക്കാവുന്ന ഒരു ബലൂണിന് 300 കെൽവിൻ താപനിലയിൽ 9 ലിറ്റർ വ്യാപ്തമുണ്ട്. ബലൂൺ കുറേ സമയം വെയിലത്ത് തൂക്കിയിട്ടപ്പോൾ അത് പൊട്ടിപ്പോയി എന്നുള്ള, വെയിലത്ത് തൂക്കിയിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താപനില കൂടുതലാണ്. അപ്പോൾ താപനില കൂടുതലുള്ളതുകൊണ്ട് താപനില വർദ്ധിച്ചപ്പോഴത്തേക്ക് വ്യാപ്തം വർദ്ധിക്കുകയുണ്ടായി. ബലൂണിന് അത്രയും ഉയർന്ന വ്യാപ്തം വാതകത്തെ താങ്ങുവാനുള്ള കഴിവ് ഇല്ല. അത് പരമാവധി വികസിക്കുന്നത് 10 ലിറ്റർ വരെ വികസിക്കാനേ സാധ്യതയുള്ളൂ. അപ്പോൾ അത് പൊട്ടിപ്പോകും. ഇത് വിശദീകരിക്കാൻ താപനിലയും വാതകത്തിൻ്റെ വ്യാപ്തവുമായിട്ടുള്ള ബന്ധമാണ്, അത് ചാൾസ് നിയമമാണ്. അപ്പോൾ ചാൾസ് നിയമം അനുസരിച്ച്, അപ്പോൾ ഇതിൽ ടി വൺ 300 കെൽവിനാണ്, വി വൺ സമം 9 ലിറ്റർ, വി ടു സമം 10 ലിറ്റർ, ടി ടു എത്ര താപനില ആണ് അത് പരമാവധി അതിന് വികസിക്കുവാൻ കഴിയുന്നത്, ടി ടു കണ്ടുപിടിക്കാൻ വി വൺ ഭാഗം ടി വൺ സമം വി ടു ഭാഗം ടി ടു. അപ്പോൾ 9 ഭാഗം 300 സമം 10 ഭാഗം T2. അപ്പോൾ ഈ ഇതിൽ നിന്ന് നമുക്ക് T2 നിസ്സാരമായി ക്രിയ ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. ഇതേപോലെ കാലാവസ്ഥ മനസ്സിലാക്കുന്നതിന് വേണ്ടി, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ബലൂണുകളിൽ വാതകങ്ങൾ മറ്റും നിറച്ചിട്ട് അന്തരീക്ഷത്തിലേക്ക് ഉയർത്തിവിടാറുണ്ട്. അതുപോലെ തന്നെ പാഠപുസ്തകത്തിലെ 1-ാമത്തെ ഭാഗത്ത് കുറച്ച് ബലൂണുകൾ കെട്ടിയിട്ട് മുകളിലേക്ക് ഉയർന്ന്
പോകുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ബലൂണുകൾ മുകളിലേക്ക് ഉയർന്ന് പോകുമ്പോൾ അതിനുണ്ടാകുന്ന മാറ്റം എന്താണ്? അന്തരീക്ഷ നിരപ്പ് സമുദ്ര നിരപ്പിൽ നിന്നും ഉയരം കൂടുന്നതനുസരിച്ച് മർദ്ദം കുറയുകയാണ് ചെയ്യുന്നത്. ഇവിടെ താപനിലയിൽ വ്യത്യാസം വരുന്നുണ്ടെങ്കിലും നമ്മളിവിടെ താപനില സ്ഥിരമായിരിക്കുന്നു എന്ന് കണക്കാക്കിക്കൊണ്ട് വേണം ഉത്തരം എഴുതേണ്ടത്. അപ്പോൾ മുകളിലേക്ക് പോകുന്തോറും അന്തരീക്ഷ മർദ്ദം കുറയുന്നു. അന്തരീക്ഷ മർദ്ദം കുറയുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തം വർദ്ധിക്കും. ബോയിൽ നിയമമാണ് അവിടെ പ്രയോഗിക്കപ്പെടുന്നതെന്ന് നമുക്ക് പറയാം. അപ്പോൾ ബലൂണ് വീർത്ത് വീർത്ത് വരികയും അതിൻ്റെ വ്യാപ്തം അതിനുള്ളിലെ വാതകത്തിൻ്റെ വ്യാപ്തം വർദ്ധിക്കുന്നു. അപ്പം ബലൂണ് വീർത്ത് വരികയും അത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയും ഉണ്ട്. ഇങ്ങനെയുള്ള പ്രായോഗിക അനുഭവങ്ങളുമായി ബന്ധപ്പെട്ട് വാതക അവസ്ഥ എന്ന അധ്യായവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. മറ്റൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കിൾ ടയർ അല്ലെങ്കിൽ സൈക്കിൾ ടയറിൽ കാറ്റ് നിറച്ചിട്ട് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ടയർ പൊട്ടിപ്പോകാനുള്ള അതിനുള്ള ട്യൂബ് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അത് ചാൾസ് നിയമവുമായി ബന്ധപ്പെടുത്തി നമുക്കത് വിശദീകരിക്കുവാൻ നമുക്ക് സാധിക്കും. അപ്പോൾ താപനില വർദ്ധിക്കുമ്പോൾ അതിനുള്ളിലെ വാതകത്തിൻ്റെ വ്യാപ്തം വർദ്ധിക്കുന്നു. ആ സൈക്കിളിൻ്റെ ട്യൂബിന് വികസിക്കുവാൻ കഴിയുന്നതിനൊരു പരിധിയുണ്ട്. അതിന് അപ്പുറമാകുമ്പോഴത്തേക്ക് ബലൂണ് അല്ല സൈക്കിളിൻ്റെ ട്യൂബ് പൊട്ടിപ്പോകുന്ന ഇതേ കാര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് വാഹനങ്ങളിലെ സമ്മർ സീസണിൽ അല്ലെങ്കിൽ വേനൽക്കാലത്ത് വാഹനങ്ങളുടെ ടയറുകളിൽ കുറച്ച് മാത്രമേ നമ്മൾ വാതകം നിറയ്ക്കാറ് കാറ്റ് നിറയ്ക്കാറുള്ളൂ. അതും കൂടുതൽ താപനില അന്തരീക്ഷ താപനില വർദ്ധിക്കുന്നതിനനുസരിച്ച് ടയറിനുള്ളിൽ നിറച്ചിരിക്കുന്ന വാതകത്തിൻ്റെ അല്ലെങ്കിൽ വായുവിൻ്റെ വ്യാപ്തം വർദ്ധിക്കും. അത് ഉൾക്കൊള്ളുന്നതിനുള്ള കഴിവ് സൈക്കിൾ അല്ലെങ്കിൽ വാഹനങ്ങളുടെ ടയറുകൾക്ക് ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ ട്യൂബുകൾക്ക് ഉണ്ടാകത്തില്ല. അതിൻ്റെ ഫലമായിട്ട് അത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതിന് ഒരു മുൻകരുതലായിട്ടാണ് നമ്മൾ വേനൽക്കാലങ്ങളിൽ വാഹനങ്ങളിൽ അല്പം കുറച്ച് വാതകം അല്ലെങ്കിൽ വായു നിറയ്ക്കുന്നത്. ഇങ്ങനെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളും കൂടി നമ്മൾ ഈ അധ്യായത്തിൽ മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഈ അധ്യായത്തിൽ പഠിച്ച ചില കാര്യങ്ങൾ മറ്റ് രസതന്ത്രത്തിലെ മറ്റ് ചില അധ്യായങ്ങളിലേക്ക് നമ്മൾക്ക് രണ്ടാമത്തെ അധ്യായത്തിലേക്ക് മോൾ എന്ന ആശയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടും ഉപയോഗിക്കുവാൻ നിങ്ങൾക്ക് അറിയണം. രസതന്ത്രത്തിലെ വാതകാവസ്ഥ എന്ന അധ്യായത്തിലെ പ്രധാനപ്പെട്ട ആശയങ്ങളും അതുമായി ബന്ധപ്പെട്ട ഏതാനും ചോദ്യങ്ങളുമാണ് നമ്മളിവിടെ ഈ രണ്ട് ഭാഗങ്ങളിലായിട്ട് കണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യങ്ങളും പ്രായോഗിക പ്രശ്നങ്ങളും ചെയ്ത് പരിശീലിക്കേണ്ടത് പരീക്ഷയ്ക്ക് ഉയർന്ന മാർക്ക് നേടുന്നതിന് കുട്ടികളെ സഹായിക്കും. കൂടുതൽ പരീക്ഷണങ്ങളും കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് അടുത്ത അധ്യായവുമായി ബന്ധപ്പെട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.